ഹലോ, വെൽക്കം ടു ഇന്നോസ് കുക്കിംഗ്. എല്ലാവർക്കും ഇന്നോസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ 15-ാമത്തെ നോൽപ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിലും അറിയിക്കണം കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ നമ്മളെ തലേ ദിവസം വെച്ചിട്ടുള്ള പോത്തുംകാലുണ്ടല്ലോ അതൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നോൽപ്പ് തുറന്നിട്ട് തിന്നാലെന്ന് കരുതിയെങ്ങാണ്ട് അതൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അഥവാ പിന്നെ കേടന്ന് പോയാലെന്ന് കരുതിയിട്ട് ഞാൻ ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കണുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ഒരു പോത്തുംകാല് വെച്ച ഈ ഒരു മസാലയിൽ നമുക്ക് ഇറച്ചി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാക്കുന്ന പോത്തുംകാലൊക്കെ നല്ലോണം ചൂടായി കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ തലേ ദിവസം ഞങ്ങൾ ഒരു എല്ലറ്റ് എടുത്തിട്ടുള്ളൂ ഇതിൽ നിന്ന്, പിന്നെ തിന്നിട്ടില്ല. പിറ്റേന്നാണ് ഇപ്പോൾ തിന്നണത്. അപ്പോൾ ചൂടൊക്കെ ആക്കിങ്ങാണ്ട് ഇനി വൈകുന്നേരം മുത്തച്ഛന്മാർ പെരീക്കൊക്കെ ഒന്ന് കൊടുത്തേക്കാമെന്നും കരുതിയെങ്ങാണ്ട് നല്ലോണം ചൂടാക്കി എടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ഉണങ്ങിയ ചെമ്പട്ടിയേക്ക് ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മളെ പോത്തുംകാല് നല്ലോണം മസാലയൊക്കെ കുടിച്ച് ഉസാറായി കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഈ ഒരു കായത്തിൽ തന്നെയാണ് ഞാനിങ്ങനെ ഇന്ന് ഇറച്ചി വെക്കുന്നത്. അപ്പോൾ പുതിയപ്പിളകാക്ക് അത് പറഞ്ഞു പോയിക്കണ് ഈ ഒരു കായത്തിൽ ഇറച്ചി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഇറച്ചിയൊക്കെ എന്നോട് മുറിച്ചെങ്ങാണ്ട് പിന്നെ വെള്ളം തോരാനായിട്ട് അവിടെ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ പോത്തുംകാലൊക്കെ അവിടെ മാറ്റി വെച്ചിരിക്കണ്. ഇപ്പോൾ നമ്മളെ ആ ഒരു മസാല നല്ലോണം ചൂടായി കണ്ട് തിളച്ച് കിട്ടിയിരിക്കണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് ഇറച്ചിടണമെന്നില്ല, ഇതുപോലെ കൂട്ടാനാണെങ്കിലും നല്ല രസമുണ്ടാവും. അപ്പോൾ ഏതായാലും ഞാൻ ഇതിലേക്ക് ലേസം കൂടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ വെക്കണ ഇറച്ചിക്ക് ഇതിൻ്റെ ഒരു കമ്മി വേണ്ടാന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പോത്തുംകാലി വെച്ചപ്പോൾ ഇത് ഇട്ടിരിക്കണ്. എന്നാലും ഇഞ്ചി ഒരു സമാധാനത്തിന് ഞാൻ കുറച്ചും കൂടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടിരിക്കണം കേട്ടോ. പിന്നെ വേറെ ഒന്നും ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കണമൊന്നുമില്ല. അപ്പോൾ അത് നമ്മളെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒക്കെ ഇട്ടുകൊണ്ട് നല്ലോണം ഒന്ന് ആ ഒരു മസാലയിൽ കടന്നുകാണ്ടത് മൂപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ടാണ് പിന്നെ നമ്മൾ പിന്നെ മുറിച്ചുവെച്ചിട്ടുള്ള ആ ഒരു ഇറച്ചിതിക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 കിലോന് ഇറച്ചിയാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു മസാലയിൽ വെക്കുന്നത്. അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല മസാലയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇനി അതിലേക്ക് മുളകും പൊടി മല്ലിപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ നല്ലോണം ഈ എണ്ണി കടന്ന് മൂത്തുകൊണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇറച്ചിതിക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നമ്മളെ കയ്യിലോണ്ട് നല്ലോണം ഇളക്കിയെടുക്കുക കേട്ടോ ഈ ഒരു മസാലയിൽ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെറും മസാല മാത്രമായി കഴിഞ്ഞാൽ ഇനി അഥവാ അടി കുടിച്ചൊന്നുമില്ല ഒരു പേടിയുണ്ട്. ഞാൻ ഏതായാലും കുറച്ച് ചൂടുവെള്ളവും പറഞ്ഞു കണ്ടാണ് വേവിച്ചത്. പിന്നെ ഇതിലേക്ക് കുറച്ചൊരു ഉപ്പും പിന്നെ കുറച്ച് കരിയേപ്പിൻ്റെ ഇട്ടുകൊണ്ടാണ് വേവിച്ചത്. അപ്പോൾ നമ്മളെ പോത്തുംകാല് വെച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ടീനി. അപ്പോൾ ഈ ഒരു മസാലയിലും കുറച്ച് ഉപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഞാനിപ്പം ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇറച്ചിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നോൽപ്പിന് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കാര്യമായിട്ട് ഞാൻ ഉണ്ടാക്കണമൊന്നുമില്ല. പിന്നെ ഇന്ന് രാവിലെ ഇപ്പം പറഞ്ഞതിന് ഒരു തുറവിയുണ്ട്. അപ്പോൾ കാര്യമായിട്ടില്ല ഫുഡൊന്നും ഇപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കണില്ല കേട്ടോ. അപ്പോൾ ഇതാക്കണ ഞാൻ ഇറച്ചിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് പിന്നെ ഇനി കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത്. ഇനി പച്ചവെള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ഇറച്ചിൻ്റെ ആ ഒരു ബൗസ് കിട്ടൂലല്ലോ. അപ്പോൾ അത് കരുതിയെങ്ങാണ്ട് കുറച്ച് കരിയേപ്പിൻ്റെയൊക്കെ ഇട്ടുങ്ങാണ്ട് ഇനി കുറച്ച് ചൂടുവെള്ളം പറഞ്ഞുകൊണ്ടാണ് തീമ കടന്നുകൊണ്ട് വേവിച്ചാണ് കേട്ടോ. ഇനി കുറച്ച് ചെറിയൊരു തീയിൽ ചെറിയൊരു കൊള്ളിയൊക്കെ വെച്ചുങ്ങാണ്ടാണ് അത് വേവിച്ചെടുക്കുന്നത്. നമ്മൾ ആ സ്രാങ്കൊക്കെ കൊടുക്കുമ്പോഴത്തിന് ആ ഒരു ഉരുളി കടന്നങ്ങാണ്ട് നല്ലോണം വെന്തുങ്ങാണ്ട് പാകമായി കിട്ടിക്കോളും. ഏതായാലും ഞാൻ ചൂടുകളൊക്കെ പറഞ്ഞങ്ങാണ്ട് നല്ലോണം ഇളക്കിങ്ങാണ്ട് വേവിച്ചാനായിട്ട് വെക്കുകയാണ്. അങ്ങനെ പിന്നെ അസ്രാങ്കൊക്കെ കൊടുത്തങ്ങാട് അടുക്കളയിലേക്ക് വന്നിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ ഇറച്ചി തീമട്ടത് എന്തായെന്ന് പോയി നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇറച്ചിയൊക്കെ നല്ലോണം വെന്തുങ്ങാണ്ട് അതിൽ മസാലയൊക്കെ പൊടിച്ചങ്ങാണ്ട് നെയ്യൊക്കെ ഇറങ്ങി വന്നിരിക്കണം കേട്ടോ. നല്ല രസമുണ്ടായിട്ട് ഈ ഒരു പോത്തുംകാലിൻ്റെ ഈ ഒരു മസാലയിൽ നമ്മൾ ഇറച്ചി വെച്ചപ്പോൾ. അപ്പോൾ പോത്തുംകാല് വെച്ചപ്പോൾ തന്നെ ഇതിൽ കുറച്ച് ഇറച്ചിട്ടുകൊണ്ട് വെച്ചാൽ മതി എന്നുണ്ട് പിന്നെ എനിക്ക് തോന്നിയത്. ഏതായാലും അതൊന്നും ഇപ്പോൾ നടന്നില്ലല്ലോ. അപ്പോൾ ഇനി ഈ ഒരു മസാലയിൽ തന്നെ ഈ ഒരു ഇറച്ചി കഴിച്ചാന്ന് വരുത്തി വേവിച്ച് വെച്ചതാണ് കേട്ടോ. നല്ല രസമുള്ളൊരു മസാല ഇനിയിട്ടത്. നല്ല കായത്തോട് കൂടി നമുക്ക് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ പറ്റിയ അട്ടിപ്പൊളിയൊരു ഐറ്റം ഇനിയിട്ടോ. പിന്നെ അത് ഞാൻ തോന കറിയായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ അങ്ങനെ ഒരു കായത്തോട് തന്നെയാണ് ഈ ഒരു ഇറച്ചി വെച്ചിരിക്കണത് കേട്ടോ. ഏതായാലും നമ്മളെ ഇന്നത്തെ നോമ്പ് തുറക്കാനില്ല, കൂട്ടാനിവിടെ റെഡി ആയിക്കണേ. അപ്പോൾ പിന്നെ ഇന്ന് പുതിയ പ്ലക്കാക്ക നോമ്പ് തുറക്കാനില്ലേനും. അപ്പോൾ ഞാൻ കരുതി
ഇനി കാര്യമായിട്ട് ഇപ്പോൾ ഒന്നും ഉണ്ടാക്കണില്ല. അപ്പം ഇനി ലേസം തരി ആദ്യം ഉണ്ടാക്കി വെക്കാതിട്ടോ. ഇപ്പം നോൽമ്പ് തുറക്കുമ്പം എന്തെങ്കിലും ഒന്ന് കുടിച്ചാൻ വേണ്ടിയിട്ട്, ഇന്നിപ്പോൾ കാര്യമായിട്ട് പോരും കാര്യം ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ കരുതിയിട്ടില്ല. അപ്പോൾ ഒന്ന് കുടിച്ചാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് തരി ഉണ്ടാക്കാമെന്നും കരുതി. അപ്പോൾ തരിക്കില്ല പാലും വെള്ളമൊക്കെ അടർപ്പത്ത് വെച്ചങ്ങാണ്ട് കുറച്ച് പഞ്ചാര ഇട്ടങ്ങാണ്ട് അതൊന്ന് ഉരുകാനട വെച്ചിരിക്കണം കേട്ടോ. അതൊന്ന് തിളച്ച് വരുമ്പോത്തിന് ഒരു കണ്ടം വത്തക്ക ഉണ്ടായിന് കേട്ടോ, അതൊക്കെ ഒന്ന് മുറിച്ചങ്ങാണ്ട് ഒന്ന് പാത്രത്തിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് കാര്യമായിട്ട് പണിയൊന്നുമില്ല. അപ്പോൾ എല്ലാ പണി എളുപ്പമാണ് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം പോയി കുത്തിർക്കാലം ഒന്ന് കരുതിങ്ങാണ്ട് അതൊക്കെ ഒന്ന് എളുപ്പം റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളെ പാലൊക്കെ നല്ലോണം തിളച്ച് വന്നിന് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് റവയും കുറച്ച് സേമിയൊക്കെ ഇട്ടെടുത്തങ്ങാണ്ട് തരി ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. എന്നപ്പോൾ അത് ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോൾ തന്നെ കുട്ടിയൊക്കെ കുടിച്ചും ജജായത്തിങ്ങാണ്ടാണ് ഇപ്പം അതും ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. അങ്ങനെ ഞാൻ റവയും പിന്നെ സേമിയൊക്കെ ആയി കിട്ടി കൊടുത്തേക്കണ്. പിന്നെ ഞാൻ ബാക്കിയുള്ള വത്തക്കയും കൂടി വെട്ടിങ്ങാണ്ട് ആ ഒരു ഫ്രിഡ്ജിക്കടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോൽപ്പ് തുറക്കുമ്പോൾ നല്ല തണുപ്പിൽ നമുക്കിത് തിന്നും ചേച്ചായിരുന്നിങ്ങാണ്ട് നാളെ തന്നെ അതൊന്ന് ചെത്തി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ വത്തക്കൊക്കെ വെട്ടിങ്ങാണ്ട് ഫ്രിഡ്ജിക്ക് വെച്ചിക്കണ്. എന്നിട്ട് ഞാൻ നമ്മളെ ഈ ഒരു ഇറച്ചി വെച്ചിട്ടുള്ള ആ ഉരുളി ഉണ്ടല്ലോ അത് ഞാനൊരു അപ്പുറത്തെ അടുപ്പൊക്കെ മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം ചൂടായ ഇറച്ചിയൊക്കെ പാകത്തിന് ബന്ധങ്ങാണ്ട് കിട്ടിയിരിക്കണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് തോന അടുപ്പത്ത് കടന്നു കഴിഞ്ഞാൽ അത് വേറി കഴിഞ്ഞാൽ പിന്നെ ഒരു ബൗസും ഉണ്ടാവില്ല. അത് കരുതിയിട്ട് ഞാൻ ഉരുളിയൊക്കെ ഒന്ന് താങ്ങി പിടിച്ചങ്ങാണ്ട് അപ്പുറത്തെ അടുപ്പൊക്കെ വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇമാരി അടുപ്പ് നമ്മൾ ഈ ഒരു ഉരുളി നിൽക്കണമെന്നില്ല, ഒരു ഏകദേശ കണക്കിനാണ് അമർത്തി വെച്ചേക്കണ്. എന്നിട്ട് ഞാൻ ഈ അടുപ്പ് തന്നെ ഇന്ന് ആ ചോറക്കില്ല വെള്ളവും വെക്കുക പെലച്ചൊക്കെ ചോറ് തീമടാന്ന് കരുതിങ്ങാണ്ട് അപ്പോൾ ആ ഒരു അടുപ്പും ഇതിനൊക്കെ ഒന്ന് തൊത്തി തുറച്ച് നന്നാക്കിങ്ങാണ്ട് അതിക്ക് ചോറിനില്ല വെള്ളം വെക്കുകയാണ് കേട്ടോ. നമ്മൾ പണി വേറെ ജ്യൂസടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് വെള്ളം നല്ലോണം ചൂടായിങ്ങാണ്ട് നമുക്ക് നേരത്തെ അരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തറാവിയൊക്കെ കഴിയുമ്പോഴത്തേന് ഏതായാലും ചോറും പാകമായി കിട്ടുമല്ലോ. അപ്പോൾ നല്ല വേവുള്ള അരിയാണ്. അപ്പോൾ ആ വെള്ളം അവിടെ ചൂടായി കിട്ടുമ്പോഴത്തേന് ഞാൻ ജ്യൂസ് നടച്ചേക്കട്ടെ എന്ന് കരുതിയിട്ടോ. അപ്പോൾ ഈ മാങ്ങ നമ്മൾ കുറച്ച് ദിവസം മുന്നേ നമ്മൾ മുച്ചമെന്ന് പറിച്ചുവെച്ച മാങ്ങയാണ് കേട്ടോ. അപ്പം പാകത്തിന് പോപ്പായി കിട്ടിയിരിക്കണ്. അപ്പോൾ ഈ ഒരു മാങ്ങ തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് ജ്യൂസ് അടിച്ചത്. അതിന് രണ്ട് മാങ്ങ എടുത്തങ്ങാണ്ട് ചെത്തന്നാക്കിങ്ങാണ്ട് കുറച്ച് പാൽപ്പൊടിയൊക്കെ ഇട്ടങ്ങാണ്ടാണ് കേട്ടോ ജ്യൂസ് അടിച്ചത്. അപ്പോൾ ഈ ഒരു മാങ്ങ ജ്യൂസ് അടിച്ചപ്പോൾ പാല് പാരനാരൊക്കെ രസം തോന്നിയിരിക്കണത് ഈ ഒരു പാൽപ്പൊടി ഇട്ടടിച്ചുമ്പോഴാണ് കേട്ടോ. പാൽപ്പൊടി ഇട്ടടിച്ചപ്പോൾ നല്ല കട്ടി ഉണ്ടാവും, കുടിച്ചാനൊരു രസമാണ്. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഇനി പാൽപ്പൊടി ഇട്ടങ്ങാണ്ടൊന്ന് മാങ്ങ ജ്യൂസ് അടിച്ചോക്കൊണ്ട് പാലില്ലാറെ രസിച്ച് പാൽപ്പൊടി ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഏതായാലും ഞാൻ മാങ്ങയൊക്കെ ചെത്തി കുറിപ്പിച്ചേക്കണ്. ഞാൻ അതൊന്ന് മിക്സിയിൽ ഇട്ടങ്ങാണ്ടൊന്ന് അടിച്ചങ്ങാണ്ടൊന്ന് തണുപ്പിച്ചാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ സമയം ഏകദേശം ഒരു 4-4.5 ഒക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ എളുപ്പം പണി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ പോയി കുത്തിർക്കാലം ഒന്ന് കരുതി കാണട്ടോ. അടുത്തൊക്കെ ഒരുക്കി വെക്കണത് പിന്നെ ഇന്നിപ്പോൾ കടിയൊന്നും ഉണ്ടാക്കണില്ല. പിന്നെ കുഞ്ഞുട്ട് വിളിച്ചപ്പം ഞങ്ങൾക്ക് തുറവിയൊന്നും ഇല്ലല്ലോ, നിങ്ങൾക്ക് 4 പൊറോട്ട കൊടുന്നേരം ആ കടിയൊന്നും ഉണ്ടാക്കണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്നായിക്കോട്ടെ എന്നും കരുതി. ഇന്നിപ്പോൾ ഇറച്ചിക്ക് ആകുമ്പോൾ പൊറോട്ട സാറാണല്ലോ എന്നും കരുതി കണ്ട് എന്നാൽ പൊറോട്ട തന്നെ ആക്കാമെന്നും കരുതി. അപ്പോൾ പിന്നെ ഒന്ന് കടി ഉണ്ടാക്കണില്ല, പിന്നെ എണ്ണക്കടി ആയിട്ടും ഒന്നും ഉണ്ടാക്കുന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ജ്യൂസും തരിയൊക്കെ ആയിട്ടുണ്ട് പോട്ടെ എന്നും കരുതി. എന്നും ഉണ്ടല്ലോ ഇപ്പം നമ്മളിങ്ങനെ ജ്യൂസും തരിയും പിന്നെ കരിയും പൊരിയും പറഞ്ഞാൽ ആർക്കും എന്നും തന്നെയല്ലേ പണി. അപ്പോൾ ഇന്നും ഒരു ദിവസം അതൊന്നും വേണ്ടാന്നും കരുതിയിട്ടോ. പിന്നെ ഇപ്പോൾ നമുക്ക് മാപ്പിളാരൊക്കെ തുറക്കാൻ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു ഗതിയേടല്ലേ. നമ്മൾ മാത്രമാണെങ്കിൽ പിന്നെ ഒന്നും കുഴപ്പമില്ലല്ലോ. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ഈ ജ്യൂസും വെള്ളമൊക്കെ കുടിച്ചുമ്പോൾ തന്നെ വെള്ളമുള്ളാവും ചേച്ചു. അപ്പോൾ എന്നാൽ പൊറോട്ട ആയതുകൊണ്ട് പിന്നെ ഇനി കാര്യമായിട്ട് ഇനി എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബാക്കിയായിങ്ങാണ്ട് പിറ്റേന്നും അത് അവിടെ കിടക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതൊക്കെ കരുതിങ്ങാണ്ട് ഞാനിന്ന് പിന്നെ പൊരിയൊന്നും ഉണ്ടാക്കണമില്ല. അതിൽ പിന്നെ ഞാൻ മാങ്ങയൊക്കെ ഒന്ന് ജ്യൂസ് അടിച്ചങ്ങാണ്ട് ജഗ്ഗൊക്കെ പാങ്ങട്ടോ. അപ്പോൾ അത് പാർന്നു നോക്കുമ്പം അതിൽ പിന്നെയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാങ്ങ കണ്ടങ്ങളുണ്ടായി. അപ്പോൾ ഞാൻ രണ്ടാമതും വീണ്ടും മിക്സിക്കനെ പാർന്നങ്ങാണ്ട് ഒന്നും കൂടി നല്ലോണം അടിച്ചെടുത്തങ്ങാണ്ട് പിന്നീട് ജഗ്ഗൊക്കെ പാർന്ന് വെച്ചത് കേട്ടോ. അപ്പോൾ നമ്മളെ സാധാ നമ്മളെ മൂച്ചിമത്തെ നാടൻ മാങ്ങിയത് കൊണ്ട് തന്നെ തോന്നണേ ഒരു അരയാൻ കുറച്ച് പ്രയാസമുണ്ട്. പിന്നെ കുറച്ച് പൊപ്പ് കുറവ് ഇനി. ഏതായാലും അതൊക്കെ നല്ലോണം അടിഞ്ഞിട്ടാണ്ട് ഫ്രിഡ്ജൊക്കെ വെച്ചിട്ടോ തണുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നമ്മളെ തരിയൊക്കെ അവിടെ റെഡി ആയി വന്നപ്പോൾ പിന്നെ ഞാൻ അതൊന്ന് തൂമിച്ചെടുത്താൽ അതിൻ്റെ പണിയടക്കം അച്ചോലോ ഒന്നും കരുതിങ്ങാണ്ട് അതിൽ ലേസം നെയ്യൊക്കെ ഒരു ചട്ടി പാർന്നങ്ങാണ്ട് കുറച്ച് അണ്ടിയും മുന്തിരിയൊക്കെ ഇട്ടങ്ങാണ്ട് ഒന്ന് തൂമിച്ചെടുക്കാണ് കേട്ടോ.
അപ്പം ഇന്ന് നമ്മൾ മാത്രമായതുകൊണ്ട് തന്നെ ഓരോ പിന്നെ പണിയും ലാഭം നോക്കി കാണാൻ ഇട്ടപ്പോൾ എടുക്കുന്നത് ഉള്ളിയൊന്നും തോന്നിച്ചാൽ തന്നെ ഉണ്ടപ്പം ഞാൻ ഈ ഒരു തരിയൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ മാത്രം ബാക്കി മതി എന്ന് കരുതിങ്ങാണ്ട് പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട് ഒപ്പിച്ചങ്ങാണ്ട് ഇന്ന് നോൽപ്പ് തുറക്കാൻ ഉണ്ടാക്കുക കേട്ടോ. സാധനങ്ങളൊക്കെ ഉണ്ട് നാലിപ്പിച്ച് ഉണ്ടാക്കാൻ ഒരു മടി. പിന്നെ ആണുങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ റബ്ബേ തുറക്കാൻ വരുന്നുണ്ട് ഉണ്ടല്ലോ എന്നില്ല ഒരു ഇതിൽ നമ്മളെന്തായാലും ഉണ്ടാക്കുമല്ലോ. അപ്പം ഇന്നിപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നോൽപ്പ് തോറ്റത്. ഇപ്പോൾ കുട്ടികളെ ഇതൊക്കെ പൊറാട്ടയൊക്കെ ആകുമ്പോൾ പിന്നെ അത് മതിയെന്നും കരുതി. അപ്പോൾ ഒന്ന് കാര്യമായിട്ട് ഒന്നും കരിയും പൊരിയൊന്നും ഉണ്ടാക്കാതെ ഇന്നിങ്ങനെ കൂടെ പോട്ടെ എന്നും കരുതിയിട്ടോ. ഏതായാലും നമ്മളണ്ടി മുന്തിരിയൊക്കെ നല്ലോണം മൂത്തുങ്ങാണ്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ തരിയിക്കൊണ്ട് പറഞ്ഞങ്ങാണ്ട് തരി അവിടെ റെഡിയാക്കിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് തരി ഉണ്ടാക്കിയിട്ടുള്ളൊരു രണ്ട് മൂന്ന് ഗ്ലാസ് തരി ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. തോന ഉണ്ടാക്കിയാലും അതും അവിടെ കിടക്കും കേട്ടോ. അപ്പോൾ ഏതായാലും കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. അങ്ങനെ തരിയൊക്കെ അവിടെ ഉണ്ടാക്കി വന്നപ്പോൾ തന്നെ നമ്മൾ വെള്ളമൊക്കെ നല്ലോണം വെട്ടി തളിച്ചിട്ട് കേട്ടോ. എന്നാൽ ഒരു നുള്ളരി കേക്കിട്ട് കൊടുക്കട്ടെ എന്നും കരുതിയിട്ടോ. അപ്പോൾ നല്ല വേവുള്ള അരിയല്ലേ. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പം നോൽപ്പ് തുറന്നു കഴിഞ്ഞിട്ടേക്കാരം അപ്പോൾ അത് വേവുണ്ടാവും വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ എന്നാൽ ചോറ് കൂറ്റാണ്ടല്ലോ എന്നില്ല അവർ ഇതിൽ കുത്തിർക്കണ്ടല്ലോ. ഏതായാലും കുറച്ച് നുള്ളരിയൊക്കെ ഇട്ട് കേക്കിട്ടങ്ങാണ്ട് ഞാൻ അതവിടെ പിന്നെ തീമച്ചൊക്കെ കേട്ടോ. അപ്പോൾ അതിന് മാപ്പിള പന്നീനി കുളിച്ചൊരുങ്ങി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പൊറാട്ടം കൊണ്ട് വന്നിക്കണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രത്തൊക്കെ എടുത്ത് മാറ്റി വെക്കട്ടെ. എന്നാൽ ചൂട് കൊടുക്കാൻ എഴുതിക്കൊണ്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിന്നുമ്പോഴും ആ ഒരു ചൂടുണ്ടാവുമല്ലോ. അത് കരുതിങ്ങാണ്ട് എന്നാൽ ഒരു പാത്രത്തൊക്കെ കൊണ്ട് ഇട്ട് വെക്കട്ടെ എന്നും കരുതിയിട്ടോ. അപ്പോൾ നമുക്ക് എന്നും പീടിയിൽ നിന്ന് പൊറാട്ടയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു നീണ്ട ഒരു ചാറേക്കറി നമുക്ക് കിട്ടുക. ഒരു രസവും ഉണ്ടാവില്ല ഒരു ഉപ്പും പുളിയൊന്നും ഇല്ലാത്തൊരു നീണ്ട വള്ളേക്കറി നമുക്ക് കിട്ടുക. പിന്നെ അതിൻ്റെ ഒപ്പം കിട്ടുന്ന ചാറല്ലേ നമുക്കിപ്പോൾ ഒന്ന് പറയാനും വെച്ചാൽ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ നമ്മളതൊന്നും മാങ്ങൂലല്ലോ. അപ്പോൾ ഇന്ന് കിട്ടിയ ചാറ് നോക്കി നിങ്ങൾ നോലും പാറ്റുക എന്താ അറിയില്ല മക്കളെ. നല്ലൊരു ചാറ് നല്ല കുറുന്നനത്തൊരു ചാറ് കോഴിച്ചാറാണ്. കണ്ടങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ലൊരു കോഴിച്ചാറ് കഴിഞ്ഞിട്ടോ. ഏതായാലും പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനവിടെ കുറച്ചേരൊക്കെ പോയി കൂത്തണ്ട്. പിന്നെ പാങ് കൊടുക്കാനായപ്പോഴാട്ട് അടുക്കളയ്ക്ക് വന്നത്. അപ്പോൾ ഇന്ന് മേസമ്മൊക്കെ ഒന്നും പോയിട്ടില്ല. ഞാനും കുട്ടികളും ഈ ഒരു ടൈൽസമ്മത്തന്നെ കുത്തനങ്ങാണ്ട് നോൻപോർക്കാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണ മാങ്ങ ജ്യൂസും തരിയൊക്കെ എടുത്ത് വെച്ചിക്കണ്. വത്തക്ക പിന്നെ മക്കൾ അതൊക്കെ വെട്ടി വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞു. അപ്പോൾ പാങ് കൊടുക്കാനായപ്പോൾ തന്നെ വത്തക്കൊക്കെ മക്കൾ തിന്ന് തീർത്തിക്കണം കേട്ടോ. അതിൽ പിന്നെ രണ്ട് കണ്ട വത്തക്ക ഉണ്ടായിനി അതും കൂട്ടി കാണാണ്ട്. അപ്പോൾ ഞാൻ പിന്നെ നോൽപ്പ് തുറക്കണത് അങ്ങനെ ഏതായാലും നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിച്ചാനായിട്ട് ഇരുന്നിക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് കുഞ്ഞുട്ടില്ലാത്തതുകൊണ്ട് പിന്നെ ടേബിളിൽക്ക് ഒന്നും പോയതുമില്ല. പിന്നെ ചായ കുടിച്ചാനേ കുട്ടികളെയും കൊണ്ടല്ലേ. അപ്പോൾ വലിയൊരു ഉസാറൊന്നുമല്ലോ. കുഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓലെ തീറ്റിച്ചാനും ഓർക്ക് പാർന്നു കൊടുക്കാനും കുടിച്ചാനും പറഞ്ഞവർക്ക് ഓലെ കാര്യങ്ങളൊക്കെ കുഞ്ഞുട്ടി നോക്കും ചേച്ചും. അപ്പോൾ നമുക്ക് വല്ലാതെ അങ്ങോട്ട് ഒച്ചിമുളി ഉണ്ടാക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. ഇന്നിപ്പോൾ വാപ്പല്ലാത്തതുകൊണ്ട് കുടിച്ച് ഈ വരിക അങ്ങോട്ട് കുറേ നേരം നിന്നിട്ടാട്ട മക്കൾ വന്നിക്കണത്. ഏതായാലും ഞാൻ പിന്നെ രണ്ട് പൊറാട്ടയൊക്കെ എടുത്തങ്ങാണ്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചാൽ കേട്ടോ. അപ്പോൾ ആ ഒരു ബീഫൊക്കെ നല്ലോണം സെറ്റായി കിട്ടുകയും ചെയ്തിക്കണ്. പിന്നെ നല്ല ചൂടില്ല പാൽ ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ അതിൻ്റെ ഒപ്പം. അങ്ങനെ ഞങ്ങൾ ചായ എടുക്കുക കഴിഞ്ഞങ്ങാണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മൂപ്പര് വന്നീനിട്ടോ. അപ്പോൾ മൂപ്പര് വൈകുന്നേരം വന്നപ്പം കുറച്ച് ഗുഡ്സിൽ കുറച്ച് തേങ്ങ കൊണ്ടുവന്നീനിട്ടോ. നമുക്ക് ആട്ടി നോക്കാറങ്ങാണ്ട് ഞങ്ങൾ ഇതുവരെ തേങ്ങ വാങ്ങിയാണ്ട് ആട്ടിയിട്ടില്ലേനിട്ടോ. അപ്പോൾ അതാക്കണ് ഇപ്പോൾ കുറച്ച് തേങ്ങയൊക്കെ കിട്ടിയിരിക്കണ്. അതൊക്കെ ഒന്ന് ആട്ടാൻ വേണ്ടിയിട്ട് മൂപ്പര് പാരമ്പ വെച്ചങ്ങാണ്ട് പൊളിച്ച് അന്തിക്കനെ അതിൻ്റെ പണി ഒരുക്കുകയാണ് കേട്ടോ. അപ്പോൾ നാത്തൂൻ്റെ കുട്ടികളൊക്കെ അവിടെ വന്നിക്കണം ചുറ്റുപുറം. അപ്പോൾ ഓരൊക്കെ അവിടെ നിന്നങ്ങാണ്ട് ഓരോരുത്തരെ പൊളിച്ചണതും പിന്നെ വെട്ടണമൊക്കെ ഉണ്ട് കേട്ടോ ഓരോ തലക്കിൽ. ഞാൻ പിന്നെ അതിക്കൊന്നും കൂടിയിട്ടില്ല. ആ നേരക്കായപ്പോൾ തന്നെ ഞാൻ കുഴങ്ങിയിട്ടോ. അപ്പോൾ പിന്നെ അതിലൊന്നും ഞാൻ നിന്നിട്ടില്ല. അപ്പോൾ മക്കളും ഒപ്പം തന്നെ ഉണ്ട് കേട്ടോ. തേങ്ങാവെള്ളം കുടിച്ചാൻ ഇറങ്ങാണ്ട് പിന്നെ നാത്തൂൻ്റെ കുട്ടീൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. അപ്പോൾ കുഞ്ഞുട്ടി അവിടെ നിന്നങ്ങാണ്ട് തേങ്ങയൊക്കെ പൊളിച്ചങ്ങാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നാത്തൂൻ്റെ കുട്ടി അവിടെ നിന്നങ്ങാണ്ട് അതൊക്കെ ഒന്ന് വെട്ടിങ്ങാണ്ട് ഒരു ബേസിൽ ഇട്ട് വെക്കണുണ്ട് കേട്ടോ. കൗത്തി വെക്കണുണ്ട്. അപ്പോൾ നേരം പൊളിക്കുമ്പോൾ തന്നെ വെള്ളം ചോർന്നുകഴിഞ്ഞാൽ വെയിലത്ത് കൊണ്ടുപോയി ഇടാലോ എന്ന് പറഞ്ഞങ്ങാണ്ട്. അപ്പോൾ ഏതായാലും അതൊക്കെ അവിടെ കുറച്ച് നേരം നോക്കി നിന്നങ്ങാണ്ട് പിന്നെ ഞാൻ പോയി കടന്നൊക്കെയാണ് കേട്ടോ. ഞാൻ ഇവലെ പിന്നെ തേങ്ങ പൊളിച്ചാനും കഴിച്ചണതും കാത്തു നിന്നിട്ടൊന്നുമില്ല. പിന്നെ പൈസയിലൊന്നും വേണ്ടാന്നും പറഞ്ഞ് ഏതായാലും ഞാനവിടെ പോയി കടന്നും ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുങ്ങാണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ ഇതുപോലെ നല്ലൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.